So coming to the next question, in a competitive examination, 5,000 students have appeared for a paper in statistics. Okay, their average mark was 62, that is mu 62, and standard deviation was 12. So meanum adhupole thanne standard deviation namukku kitti. Then if there are only 100 vacancies, 5000 students participate edu, total vacancy nu parayunnathu ithre ullu, 100 e ullu, find the minimum marks that one should score in order to get selected. ഓക്കെ സോ ഇത് ആവറേജ് ഇതും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതൊക്കെയാണ് എങ്കിലും ആ 100 വേക്കൻസിയിൽ ഒരാൾക്ക് പാസ് ആകണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ലഭിക്കേണ്ട മിനിമം സ്കോർ എത്രയാണ് എന്നുള്ളതാണ് സോ ചിന്തിച്ച് നോക്കി എല്ലാത്തിലും നമ്മളെടുത്ത് ചോദിക്കുന്ന ഒരു സ്കോറിനേക്കാളും കൂടുതലോ അല്ലെങ്കിൽ കുറവോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീനോ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളതാണ് സോ ഇവിടെ നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്ന ആ മാർക്ക് എത്രയെന്നുള്ളതാണ് സോ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട വാല്യൂ എക്സ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സോ നോർമലി നമുക്ക് എക്സ് വാല്യൂ തന്നിരിക്കും ആ എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡ് വാല്യൂ കണ്ടുപിടിക്കുക ഇസഡ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് വാല്യൂ കണ്ടുപിടിക്കുക ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുക ആ ടേബിൾ വാല്യൂ നമ്മൾ ഫിഗർ വരച്ചിട്ട് ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ എന്നുള്ള കാര്യം നോക്കി കണ്ടുപിടിക്കുമ്പോൾ അതായിരിക്കും എന്തെന്ന് പറയുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഓക്കെ ദെൻ ഇവിടെ നമുക്ക് നേരെ തിരിച്ച് നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് എക്സ് വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ് ഓക്കെ സോ എക്സ് വാല്യൂ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നോക്കിയേ അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ് ആണ് ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കുക ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുക ടേബിൾ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡ് വാല്യൂ കണ്ടുപിടിക്കുക ഇസഡ് വാല്യൂ അറിയാമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കണ്ടുപിടിക്കുക എക്സ് വാല്യൂ കണ്ടുപിടിക്കുക നേരെ തിരിച്ചുള്ള പ്രോസസ്സ് ആണ് ഇവിടെ നോക്കേണ്ടത് സോ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാണ് ടേബിൾ വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ് സോ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കാൻ മൊത്തവും 5000 സ്റ്റുഡൻസ് ആണ് 100 വേക്കൻസി ഉള്ളൂ സോ അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 100 ഡിവൈഡഡ് ബൈ 5000 ഇൻറ്റു 100 പെർസെൻറ്റേജ് എടുക്കുമ്പോൾ 2% എന്ന് കിട്ടും 2% എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊപ്പോർഷൻ 0.02 ആണ് ദാറ്റ് മീൻസ് 100 വേക്കൻസിയുടെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് 0.02 ആണ് 5000-ൽ 0.02 ആണ് ആ സെലക്റ്റഡ് ആവുന്ന 100 കാൻഡിഡേറ്റ്സിൻ്റെ ഏരിയ എന്ന് പറയുന്ന 0.02 ഓക്കെ 0.02 കിട്ടിയാൽ വേറെ ഒന്നും നോക്കണ്ട അത് 0.5-ൽ നിന്ന് എന്ത് ചെയ്യുക ലെസ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ 0.02 എവിടെ നിന്ന് ലെസ് ചെയ്യുക 0.5-ൽ നിന്ന് ലെസ് ചെയ്യുക ഓക്കെ ബാക്കി ഇതൊന്നും നോക്കി ഒന്നും കൺഫ്യൂഷൻ അടിക്കണ്ട 100 വേക്കൻസീസ് ഇൻ ടേംസ് ഓഫ് ഏരിയ 0.02 കിട്ടിയാൽ നമുക്ക് അതായത് ഇസഡ് ഗ്രേറ്റർ ദാൻ എ നമുക്ക് എയുടെ വാല്യൂ ഇസഡിൻ്റെ വാല്യൂ നമുക്ക് അറിയില്ല ഇസഡ് ഗ്രേറ്റർ ദാൻ എ ഏതോ ഒരു എയുടെ വാല്യൂ ആണ് 0.02 എന്ന് പറഞ്ഞത് ഗ്രേറ്റർ ദാൻ ആണ് ഇവിടെ വരുന്നത് കാരണം ആ മാർക്കിൽ കൂടുതൽ ഹയസ്റ്റ് മാർക്ക് കിട്ടിയാലേ ആ കുട്ടി എന്താവത്തുള്ളൂ പാസ് ആകത്തുള്ളൂ എന്നുള്ളതാണ് സോ 0.02 കിട്ടി ഓക്കെ സോ 0.02 കിട്ടി കഴിഞ്ഞാൽ 0.5-ൽ നിന്ന് ആ 0.02 ലെസ് ചെയ്യുക അപ്പോൾ എന്ത് കിട്ടും നമുക്ക് 0.4800 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും കിട്ടും എന്ത് കിട്ടും 0.4800 ഓക്കെ സോ ഇതാണ് ഈ ടേബിൾ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡ് വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഈ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡ് വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കണ്ടുപിടിക്കേണ്ട പോയിൻറ്റ് സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക ടോട്ടൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ കണ്ടുപിടിക്കുക ഏരിയ കണ്ടുപിടിച്ചാൽ അതൊന്നും നോക്കേണ്ട 0.5-ൽ നിന്ന് ലെസ് ചെയ്യുക അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും ഒരു ടേബിൾ വാല്യൂ കിട്ടും ആ ടേബിൾ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് വാല്യൂ കണ്ടുപിടിക്കുക ഇസഡ് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഓക്കെ സോ ഇവിടെ എന്ന് പറയുന്ന 0.4800 ആണ് സോ 0.4800 വരുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡ് വാല്യൂ കണ്ടുപിടിക്കുക സോ 0.4800 സോ 0.48 എവിടെ വരും നോക്കുക ദാ ഇവിടെ നോക്കിയേ ഇവിടെയാണ് 0.48 ഇവിടെ 0.4798 ഇവിടെ 0.4803 സോ കറക്റ്റ് 0.4800 ഇല്ല സോ കറക്റ്റ് 0.4800 ഇല്ല എന്നുണ്ടെങ്കിൽ ഏതാണ് നിയറസ്റ്റ് എന്ന് നോക്കുക ഇവിടെ രണ്ട് പോയിൻറ്റും കൂടെ പോയാൽ 0.4800 ആയി ഇവിടെ 0.4800 കഴിഞ്ഞ് 3 പോയിൻറ്റ് കഴിഞ്ഞു പോയി ഓക്കെ സോ ഏറ്റവും നിയറസ്റ്റ് എന്ന് പറയുന്നത് 0.4798 ആണ് 0.4798 ആണെങ്കിൽ അവിടെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 2.05 ആണ് ഓക്കെ
2.05 corresponding aayittulla table value nu parayunnathu 0.4798 ne corresponding aayittulla table value ennu parayunnathu so 2.05 so z inde value ethrayil nannu namakku kitti 2.05 ennu namakku kitti so nammal reverse process il aadyam table area il ninnu thodangi table area il ninnu corresponding aayittulla z value nammal kandupidichu then z value il ninnu nammal edilottu povunu x ilottu povunu okay so adu edu formula il substitute eda madhi z is equal to x minus mu divided by standard deviation il substitute eda madhi idinde x inde value aanu namakku kandupidikkendathu mu namakku ariyam 62 standard deviation namakku ariyam 12 z inde value namakku ariyam 2.5 ennulladana okay so ee value substitute cheyumbo namakku endu kittum 86.6 ennu namakku kittum okay so 100 vacancy il varan vendite oru kutti vaangikkenda minimum marks ennu parayunnathu ethrayanu 86.6 aanu so ee question namakku kaanumbole namakku identify aan pattanam ivide nammal eduthu choichirikkunnathu x value aanu choichirikkunnathu so nere reverse process edukkanam reverse process edukkan da idana ende method aadyam kandupidikkenda total area kandupidikka adu 0.5 il ninnu less cheya ओके अब नमुक 0.4800 किट्टुम 0.4800 किट्टियाल अदिने करस्पोंडिंग आयिट्टुल्ल z वैल्यू कंडुपिडिक्क अब नमुक 2.05 एन्न किट्टुम अद ई फॉर्मुलयिल अप्लाई चेय्ताल नमुक एंत वैल्यू किट्टुम x वैल्यू किट्टुम ओके सो इतपोलत्ते ओरु क्वेश्चन निंगल टेक्स्टिल इलस्ट्रेशनिल तन्ने उंड नेक्स्ट क्वेश्चन आयिट्टुंड अदुम कूड ओन्न चेय्तु नोक्कुक केट्टो अद इविडे इनि परयुन्निल्ल सेम रिपीटेशन आण सेवन्थ क्वेश्चन आणु तोन्नु निंगल टेक्स्टिल अदुम कूड ओन्न चेय्तु नोक्कुक इल्ल एन्नुंडेंगिल एनिक्क मेसेज अयक्क ञान एन्टे फोटो एडुत्तिट्टु तरा ओके सो अदुम कूड ओन्न चेय्तेक्क अद पिन्नेयुम इविडे परयुन्निल्ल एन्नुळ्ळत then அடுத்த क्वेश्चन നോക്കിയ ഇതുപോലത്തെ ഇനി എല്ലാം അഡ്ജസ്റ്റ്മെന്റ്സ് ഉള്ള क्वेश्चन ആണ് സോ ഇവിടെ നോക്കിയ ഗിവൻ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ ഈസ് ഈക്വൽ ടു 40 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 10 find the value of x that has x inde value aanu nammal eduthu choichirikkunnathu 15% of the area to its left and 20% of the area to its right ओके सो एरिया अंडर द नॉर्मल कर्व नम्मल अड़ुत्तु परंजिट्टुंड सो अदु वच्चिट्टाण नमुक्क कंडुपिडिक्केंड फाइंड द वैल्यू ऑफ एक्स आण नमुक्क एंत चेय्येंडत कंडुपिडिक्केंड ओके सो क्वेश्चनिल नमुक्क परंजिट्टुंड म्यू एन्न परयुन्न एत्रयाण 40 स्टैंडर्ड डेविएशन एन्न परयुन्न एत्रयाण 10 एन्नुळ्ळताण क्लियर आणो ओके सो फस्ट वण एडुत्ते फस्ट क्वेश्चन 15% ऑफ द एरिया टू इट्स लेफ्ट एन्नाण परंजिरिक्कुन्नत सो 15% एन्न परयुम्पो एत्रयाण 0.15 आण क्लियर आनो 15 दैट मीन्स इवड़े नम्मल 0.02 एन्न कंडु पिडिच्चिल्ले ई कंडु अल्लेंगिल 2% एन्न कंडु पिडिच्चिल्ले ई 2% कंडु पिडिक्कुन्नतिन पकरम ई क्वेश्चनिल डायरेक्ट आयिट्ट तन्ने एत्रयेन्न परंजिट्टुंड 15% एन्न परंजिट्टुंड ഇപ്പോ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കേ സോ ഇവിടെ 2% നമുക്ക് തന്നിട്ടില്ലായിരുന്നു അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വന്നു ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആ പെർസെന്റേജ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട് ഓക്കേ സോ 0.15 ആണ് സോ അത് കിട്ടിയാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് ചെയ്യ 0.5 ൽ നിന്ന് അത് കുറയ്ക്കുക സിമിലർലി ഇവിടെയും നമ്മൾ 0.5 ൽ നിന്ന് ആ 1.15 കുറയ്ക്കുന്നു അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 0.35 എന്ന് നമുക്ക് കിട്ടും എന്ത് കിട്ടും നമുക്ക് 0.35 എന്ന് നമുക്ക് കിട്ടും 0.35 കിട്ടിയാൽ അതിനെ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള എന്ത് കണ്ടുപിടിക്കുക z വാല്യൂ കണ്ടുപിടിക്കുക 0.35 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദാ ഇവിടെ നോക്കിയേ 0.35 ഇവിടെ 0.3485 ഉം ഉണ്ട് 0.3508 ഉം ഉണ്ട് സോ ഏറ്റവും നിയറസ്റ്റ് എന്ന് പറയുന്നത് 35 ആയിട്ട് നിയറസ്റ്റ് എന്ന് പറയുന്നത് 0.3508 ആണ് സോ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.04 ആണ് ദാ 1.04 ഇവിടെ മൈനസ് സൈൻ ഇടാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ 1.04 ആണ് സോ z വാല്യൂ മൈനസ് 1.04 മൈനസ് 1.04 എന്ന് ഇടാനുള്ള റീസൺ എന്ന് ചോദിച്ചാൽ ഇവിടെ പറഞ്ഞു 15% ഓഫ് ഏരിയ ടു ഇറ്റ്സ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് z വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിനെ എന്ത് പുട്ട് ചെയ്തത് മൈനസ് സൈൻ പുട്ട് ഓൺ ചെയ്തത് ക്ലിയർ ആണോ സോ z വാല്യൂ നമുക്ക് കിട്ടി z വാല്യൂ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ഏത് ഫോർമുലയിൽ അപ്ലൈ ചെയ്തു കൊടുക്കുക mu minus standard deviation x minus mu divided by standard deviation അതിൽ z ന്റെ വാല്യൂ നമുക്ക് minus 1.04 എന്നുണ്ട് x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് mu ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് അറിയാം നേരത്തെ പോലെ
Okay, then second one, okay, 20% of area to its right. 20% is 0.2 ആണ്. അത് നമുക്ക് കിട്ടി. So 0.5 ൽ നിന്ന് ആ 0.2 ലെസ് ചെയ്യ. ബാക്കിയുള്ള ഈ ബ്രാക്കറ്റിലുള്ള ഒന്നും നോക്കി ഒന്നും കൺഫ്യൂഷൻ ഒന്നും അടിക്കണ്ട. അതൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. So 0.2 0.5 ൽ നിന്ന് ആ 0.2 ലെസ് ചെയ്യ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.3 കിട്ടും. നേരെ ടേബിളിലോട്ട് പോവാ. 0.3 ക്ക് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള z വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എത്ര എന്നുള്ളത് നമുക്ക് കിട്ടും. 0.85 എന്നുള്ളത് നമുക്ക് കിട്ടും വാല്യൂ, z വാല്യൂ. ഓക്കെ, ഇത് പോസിറ്റീവ് തന്നെയാണ്. കാരണം ഇവിടെ 20% ഓഫ് ദി ഏരിയ ടു ഇറ്റ്സ് റൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് പോസിറ്റീവ് ഫിഗർ തന്നെയാണ്. ഇവിടെ ലെഫ്റ്റ് ആയതുകൊണ്ടാണ് z വാല്യൂവിന് എന്ത് ഫിഗർ കൊടുത്ത് നമ്മൾ മൈനസ് സൈൻ കൊടുത്തത്. ക്ലിയർ ആണോ? ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് ഈ പ്രോബ്ലം എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. സോ ഈ നേരത്തെ ക്വസ്റ്റ്യനിലായാലും ഈ ക്വസ്റ്റ്യനിലായാലും നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നേരെ തിരിച്ചാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണോ? മനസ്സിലായെന്ന് വിചാരിക്കും. ഈ രണ്ടും ഒരു ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ നോക്കി അതങ്ങ് പഠിക്കുക. ഓക്കെ, വേറെ ഇതിൽ നിന്ന് അഡീഷണൽ ആയിട്ടൊന്നും വരത്തില്ല. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. സോ ഇത് ഈ രണ്ട് ലാസ്റ്റ് ഒന്നും ഇതും ഈ ക്വസ്റ്റ്യൻസ് രണ്ടും ഇതുപോലെ തന്നെ ഒന്ന് എന്ത് ചെയ്യുക? അങ്ങ് പഠിച്ചു വയ്ക്കുക. അല്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, സോ ഇതിൽ തന്നെ നമുക്ക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കാവുന്ന ക്വസ്റ്റ്യനും ചോദിക്കാം. ഓക്കെ, അതെങ്ങനെ ചോദിക്കാം? നമുക്ക് എക്സും ഇസഡും അറിയാമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മ്യൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. സോ അങ്ങനത്തെ മിസ്സിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒരെണ്ണം അത് പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, സോ തൊട്ട് മുന്നിലത്തെ ക്വസ്റ്റ്യനിൽ ആ 0.2% കൂടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വന്നു. ഇവിടെ നമുക്ക് ആ ഏരിയ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. സോ 0.5 ൽ നിന്ന് അതങ്ങ് ലെസ് ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡ് വാല്യൂ കണ്ടുപിടിക്കുക, ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. സോ വി വിൽ ഗെറ്റ് എക്സ് എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്, തെറ്റിക്കരുത്. ദെൻ ഓക്കെ, ദെൻ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നോക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയെ, ഇസഡ് വാല്യൂ ഓഫ് എ പർട്ടിക്കുലർ ഈസ് മോ, ദ പെർഫോമൻസ് ഓഫ് ദ കാൻഡിഡേറ്റ് വിൽ ബി മോ. സേ ഫോർ എക്സാമ്പിൾ, ഇസഡ് വാല്യൂ നിങ്ങൾക്ക് രണ്ട് പേപ്പർ, രണ്ട് കുട്ടികളുടെ പേപ്പർ പറയുന്നുണ്ട്. ഒന്ന് എക്കണോമിക്സും അതുപോലെ തന്നെ ഒന്ന് മാനേജ്മെൻറ്റും. എന്നിട്ട് പറയുകയാണ്, എക്കണോമിക്സിൻ്റെ ഇസഡ് വാല്യൂ 1.5 മാനേജ്മെൻറ്റിൻ്റെ ഇസഡ് വാല്യൂ 2 വിചാരിക്കുക. ഓക്കെ, നിങ്ങളടുത്ത് ചോദിക്കുന്നു ഏത് കുട്ടിയാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ, ഇസഡ് വാല്യൂ ഏതിലാണോ കൂടുതൽ അതിൻ്റെ പെർഫോമൻസ് ആയിരിക്കും കൂടുതൽ. ഓക്കെ, സോ നമ്മുടെ എക്സാമ്പിളിൽ എക്കണോമിക്സിന് 1.5 മാനേജ്മെൻറ്റിന് 2. സോ ഇസഡ് വാല്യൂ കൂടുതൽ ഏതാണ്? മാനേജ്മെൻ്റ് ആണ്, 2. സോ മാനേജ്മെൻറ്റ് പെർഫോമൻസ് ഈസ് ബെറ്റർ. ഓക്കെ, ആ സ്റ്റുഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഇതായിരിക്കും കൂടുതൽ. സോ അങ്ങനെയും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതും ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നില്ല, കാരണം ഇസഡ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം. അതിൽ ഇൻ്റർപ്രിട്ടേഷൻ മാത്രമേ വരുന്നുള്ളൂ. ഇൻ്റർപ്രിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇസഡ് വാല്യൂ ഏതിലാണോ കൂടുതൽ അതായിരിക്കും ഏതെന്ന് പറയുന്നത് ബെറ്റർ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദി ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ എ സെർട്ടൺ ഫാക്ടറി വാസ് ഫൗണ്ട് ടു ബി നോർമൽ വിത്ത് മീൻ 1000 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 100. ഇൻകത്തിൻ്റെയാണ് മ്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. ദർ വെയർ 180% ഗെറ്റിംഗ് എബവ് റുപ്പീസ് 1200. ഓക്കെ, സോ 1200 കൂടുതൽ കിട്ടുന്ന എത്ര എംപ്ലോയീസ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 180 ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ മെനി പേഴ്സൺസ് വെയർ ദർ ഇൻ ഓൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊത്തവും എത്ര എംപ്ലോയീസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതെല്ലാം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. സോ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്ക് തന്നിരിക്കുന്നത് ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, സോ മീൻ 1000, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 100 ആണ്, എക്സ് നമുക്ക് തന്നിട്ടുണ്ട്, വാല്യൂ നമുക്ക് പറയാം, ഗെറ്റിംഗ് എബോവ് 1200 ആണ്. സോ എക്സ് ഗ്രേറ്റർ ദാൻ 1200 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് വാല്യൂ കണ്ടുപിടിക്കുക? ഇസഡ് വാല്യൂ കണ്ടുപിടിക്കുക. സോ 1200 ÷ 1000 ÷ 100 = നമുക്ക് 2 എന്ന് കിട്ടും. ഓക്കെ, സോ 2 നമ്മൾ ഫിഗർ വരച്ച് മാർക്ക് ചെയ്യുന്നു. ഗ്രേറ്റർ ദാൻ 1000 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് 2 കൂടുതൽ. സോ 0.5 ൽ നിന്ന് 2 വരെയുള്ള ടേബിൾ വാല്യൂ ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.0228 എന്നുള്ളത് കിട്ടും. ഓക്കെ, സോ എക്സ് ഗ്രേറ്റർ ദാൻ 2 ആകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.0228 എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് പെർസെൻറ്റേജിലാക്കിയാൽ എത്ര ശതമാനമാണ്? 2.28%കാർക്ക് എന്ത് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്? എക്സ് ഗ്രേറ്റർ ദാൻ 1200 കിട്ടാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ആ 2.28% ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. എത്രയെന്ന് പറയുന്നുണ്ട്? 180 എന്ന് പറയുന്നുണ്ട്. സോ 100 എത്ര? ദാറ്റ് മീൻസ് ഈ പറയുന്ന പോലെ
180 divided by 2.28 into 100. Okay, ഈ 2.28 എന്ന് പറയുന്നത് എത്രയാണ് 180 ആണെങ്കിൽ 100 ന് എത്ര എന്നുള്ളത് നമ്മൾക്ക് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും 7895 എന്നുള്ളത് കിട്ടും ഓക്കേ സോ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക അതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് ദെൻ ടോട്ടൽ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ സിമ്പിൾ നോർമൽ മാക്സ് പ്രത്യേകിച്ച് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കഥയൊന്നും പറയാനില്ല നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇതുവരെ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ പഠിച്ച മാത്തമാറ്റിക്സ് ആണ് പണ്ട് 2.28% 180 ആണെങ്കിൽ ടോട്ടലിന് എത്ര 100 ന് എത്ര എന്നുള്ളത് ഓക്കെ സോ ഇത് നമ്മുടെ കർവ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓക്കെ സോ ഇനി ഇതിൽ നമുക്ക് പറയാനുള്ളത് ഫിറ്റിംഗ് കേസ് ആണ് എല്ലാത്തിലും നമുക്ക് വരുന്നത് ഫിറ്റിംഗ് കേസ് ഉണ്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയാലും പോസോൺ ആയാലും ബൈനോമിയൽ ആയാലും യൂഷ്വലി ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത് പോസോണിൻ്റെയും ബൈനോമിയലിൻ്റെയും ആണ് ഫിറ്റിംഗ് കേസസ് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ചോദിച്ചിട്ടുള്ളത് നോർമലിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ചോദിക്കുന്നത് കാരണം ഇറ്റ് ഈസ് വർത്ത് എസ്എ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഇതിലും ഏത് കാറ്റഗറി വരുന്നുണ്ട് ഫിറ്റിംഗ് കാറ്റഗറി വരുന്നുണ്ട് അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ സോ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ മാക്സിമം ഏരിയ നമ്മൾ ചെറിയ സമയത്തിൽ കവർ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള അഡീഷണൽ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് നോക്കുക അല്ലെങ്കിൽ ഇതായാലും മതി ഇത്രയും മതി ഇറ്റ് ഈസ് ഇനഫ് നോക്കുക നോക്കിയിട്ട് എക്സ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് രണ്ടെണ്ണം കൂടെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബാക്കി സിമ്പിൾ ആയിരിക്കുമെന്ന് തോന്നുന്നു ഈ ഫിഗർ വരച്ച് നമ്മളത് കമ്പ്യൂട്ട് ചെയ്യുന്നതിലാണ് കാര്യം അത് വരയ്ക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്ത് ചെയ്യണം എന്നുള്ളത് സോ അത് നോക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഫിറ്റിംഗ് കേസും കൂടെ ഡിസ്കസ് ചെയ്യാം.